നമസ്കാരം. നിർവാനെ അറിയാത്ത മലയാളികളുണ്ടാകില്ല. സ്പൈനൽ മസ്കുലർ അഡ്രോഫി എന്ന ജനിതക രോഗം ബാധിച്ച 1.5 വയസ്സുകാരനാണ് നിർവാൻ. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ഇത് കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നീങ്ങാം. 2 വയസ്സിനുള്ളിൽ ചികിത്സകളെല്ലാം പൂർത്തിയാക്കുകയും വേണം. അപൂർവങ്ങളിൽ അപൂർവമായ രോഗമാണിത്. അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്ക് 30 കോടിയോളം രൂപയാണ് ചിലവ്. നിർവാൻ്റെ ചികിത്സയ്ക്കായി ഫണ്ട് ശേഖരിക്കുന്നതിന് 1 അക്കൗണ്ട് 1.5 മാസം മുൻപ് തുടങ്ങിയിരുന്നു. അതിലേക്ക് 1 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ അതിനു മുകളിലും സംഭാവനകൾ വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം അക്കൗണ്ടിലേക്ക് വീണത് 11 കോടി രൂപയാണ്. അതായത് 1.4 മില്യൺ ഡോളർ. അമ്പരന്ന് പോയ നിർവാൻ്റെ മാതാപിതാക്കൾ ബാങ്കുമായി ബന്ധപ്പെട്ടു. അതെ, അത് സത്യമായിരുന്നു. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ നിർവാൻ്റെ ചികിത്സയ്ക്കായി നൽകിയതായിരുന്നു ആ വലിയ തുക. കുഞ്ഞു നിർവാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. അതുമാത്രമാണ് ആ വലിയ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ രൂപത്തിൽ ഇതേപോലെ രക്ഷാദൂതരായി ചില കരങ്ങൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തെ സ്പർശിക്കാറുണ്ട്. 2 വയസ്സിനുള്ളിൽ ചികിത്സ പൂർത്തിയാക്കിയാൽ മാത്രമേ നിർവാന് എല്ലാവരെയും പോലെ കളിച്ചു ചിരിച്ച് നടക്കാനാവൂ. മനുഷ്യൻ പരസ്പരം വെട്ടിനുറുക്കുമ്പോഴും പോരടിക്കുമ്പോഴും ഇതുപോലെ നന്മയുള്ള ചില കരങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്നതാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മെയൊക്കെ പ്രേരിപ്പിക്കുന്നത്. നിർവാൻ, എത്രയും വേഗം ചികിത്സയൊക്കെ പൂർത്തിയാക്കി നീ ജീവിതത്തിലേക്ക് മടങ്ങി വരൂ. നിന്നെക്കാത്ത് 1000, 1 കോടി, അതിലൊക്കെ മേലെ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്.